കേന്ദ്രമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഹലോ 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 യാത്രയ്ക്ക് ശേഷമാണ് കേന്ദ്രമന്ത്രി അതിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചതിന് ശേഷം കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു. തീരുമാനിച്ചു പ്രാദേശികമായ ബി ജെ പി നേതാക്കൾ ഇടപെട്ടതുകൊണ്ട് അത് ഒഴിവാകും ചെയ്തു. ചേട്ടൻ പറയാനാണ്. തീർച്ചയായിട്ടും ഹിന്ദു ആരാധനാലയങ്ങൾ, ആ ആരാധനാലയങ്ങൾ ആരാധനയിൽ വിശ്വസിക്കുന്നവരുടെ, ഈശ്വര വിശ്വാസികളായിട്ടുള്ളവരുടെ, അതുപോലെ സനാതന ധർമ്മത്തിൻ്റെയും ഹിന്ദു വിശ്വാസങ്ങളുടെയും ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. പല രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ള ആളുകൾ ഈ ക്ഷേത്രത്തിലെ വിശ്വാസികളായിട്ടുണ്ടാവും. അതിലേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് അത്തരത്തിലുള്ള ആരാധനാലയങ്ങളുടെ പരിസരങ്ങൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രീയത്തെ മതവുമായിട്ട് കൂട്ടിക്കലർത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് ആ വാക്കുകൾ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്നുള്ളത്. ഒരുപക്ഷെ ഹിന്ദു വിശ്വാസികളുടെ ഇത്തരത്തിലുള്ള വികാരങ്ങൾ, ആ വികാരങ്ങൾ അവർക്ക് പ്രാധാന്യമില്ലാത്തതായിരിക്കാം. ഏതായാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ പ്രദേശത്തെ നേതാക്കന്മാർ ആ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഏത് മതവിശ്വാസികളെ സംബന്ധിച്ചോളവും ഭാരതീയ ജനതാ പാർട്ടി മതവിശ്വാസികളുടെ വികാരങ്ങളെയും അഭിപ്രായങ്ങളെയും അംഗീകരിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ്. വളരെ കലുഷിതമായ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ തീർത്ഥാടനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ അന്തരീക്ഷം ഒരുപക്ഷെ നവകേരള സദസ് ആരംഭിക്കും മുമ്പുള്ള അന്തരീക്ഷമല്ല ഇപ്പം നിലനിൽക്കുന്നത്, വളരെ കലുഷിതമായ അന്തരീക്ഷമാണ്. 36 ദിവസം കേരളത്തിലെ മന്ത്രിമാർ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ യാത്ര ചെയ്തപ്പോൾ കേരളത്തിൽ അന്തരീക്ഷം കൂടുതൽ കലുഷിതമായി എന്ന് വടക്കേ അറ്റത്ത് നിന്ന് തെക്കേ അറ്റത്തേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്തപ്പോൾ കേരളത്തിൽ എന്ത് മാറ്റമുണ്ടായി എന്ന് ചോദിച്ചാൽ, കേരളം കൂടുതൽ സംഘർഷഭരിതമായി, കേരളം കൂടുതൽ കലാപകലുഷിതമായി, ഇതാണ് ഈ യാത്രയുടെ സന്ദേശം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് മാത്രമല്ല, ഈ യാത്ര കൊണ്ട് അവരുടെ ഉദ്ദേശം വരാൻ കിട്ടിയോ? അവരുടെ ഉദ്ദേശം സംഘർഷം ഉണ്ടാക്കലായിരുന്നെങ്കിൽ അവർക്ക് കിട്ടി. അല്ല, അത് ഹൈക്കോടതി എന്ത് എൻട്രിയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കേസെടുക്കാൻ പറഞ്ഞ ആളുകൾക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ കള്ളന്മാർക്കും കൊലപാതകികൾക്കും അക്രമികൾക്കും ഒക്കെ പുരസ്കാരം കൊടുക്കേണ്ടി വരും. നവകേരള സദസ്സിൽ പങ്കെടുത്ത ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിലവിൽ പാരിതോഷികവും ഗുഡ് സർവീസ് എൻട്രിയും നൽകുന്നതിനെ വിമർശിച്ചാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തിയത്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതായിരുന്നു തത്സമയം പ്രേക്ഷകർ കണ്ടത്.